എല്ലാവർക്കും നമസ്കാരം. കേരള സർക്കാർ പുതുതായിട്ട് രൂപീകരിച്ച കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെ ലെക്ചർ സീരീസ് അതിന്റെ രണ്ടാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഒരു സർക്കാർ തലത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. കേരളത്തിന് അത് ഒരു അഭിമാന മുഹൂർത്തമാണ്. മലയാളികളുടെ വായനാനുഭവത്തെ ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്ക് പടികയറ്റി ഉയർത്തിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ എൻ എസ് മാധവനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ചെറുകഥാ പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെയാണ്. 1970കളിൽ പ്രസിദ്ധീകരിച്ച ശിശു എന്ന ചെറുകഥയിൽ നിന്ന് തുടങ്ങി നാളിതുവരെ ചരിത്ര സാമൂഹിക പശ്ചാത്തലമുള്ള ജീവിതാനുഭവങ്ങൾ നിറഞ്ഞ നിരവധി കഥകളാണ്, അതോടൊപ്പം കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹിഗ്വിറ്റ എന്ന സമാഹാരം വായിക്കുന്ന സമയത്ത്, എനിക്ക് ഏറ്റവും അധികം മനസ്സിൽ ഓടി വന്ന കവിത വയലാറിന്റെ അവസാന മനീഷാദ എന്നുള്ള കവിതയിലെ ഏറ്റവും അവസാനത്തെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരന്റെ കൃതികളെല്ലാം തന്നെ ബീയിങ് വിത്ത് ദ ഒപ്രസ്ഡ് എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം, അനീതിക്കെതിരെ പൊരുതുന്നവരോടൊപ്പം, നീതിക്ക് വേണ്ടി ഓടുന്നവരോടൊപ്പം ഐക്യപ്പെട്ടുകൊണ്ടുള്ള കഥകളും കഥാപാത്രങ്ങളുമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ജബ്ബാറിൽ നിന്ന് ലൂസിയെ രക്ഷിക്കുന്ന പള്ളിയിലച്ഛനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കലാപങ്ങൾക്കിടയിൽ ജീവന് വേണ്ടി ഓടുന്ന അമൃതത്തിനെയും ജഗിയെയും രക്ഷിക്കുന്ന മഠത്തിലെ കന്യാസ്ത്രീകളായിക്കൊള്ളട്ടെ, ഏതൊരു ഒരു മനുഷ്യജീവൻ ജീവിതം എന്താകണം എന്ന് നമുക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആശയം, അത് അനീതിക്കെതിരെ പൊരുതുക എന്നുള്ള തത്വമാണ്. അത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ വലിയ രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീ എൻ എസ് മാധവൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഏതാണ്ട് 92-93 കാലഘട്ടത്തിലെല്ലാം പ്രസിദ്ധീകരിച്ച തിരുത്ത് എന്നത് വേറൊരു ചരിത്രാനുഭവം കൂടെയാണ്. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ചുള്ളിയാട്ടിനെയും സുഹറയെയും ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, അത് പച്ചയായ മനുഷ്യജീവിതത്തിന്റെ ആവിഷ്കാരമാണ്, അത് എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അദ്ദേഹം എഴുത്തിലൂടെ മാത്രമല്ല, നിരവധി സാമൂഹിക സാംസ്കാരിക വേദികളിൽ കൂടി ഒരുപാട് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യജീവൻ കൂടിയാണ്. ജനാധിപത്യത്തിന് വേണ്ടിയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയും നിരന്തരം സംവദിക്കുന്ന ഒരു പച്ചയായ മനുഷ്യജീവൻ ഉടമയാണ് ശ്രീ എൻ എസ് മാധവൻ. കേരള സർക്കാരും അതേപോലെ തന്നെ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെ ഈ പരിപാടിയിൽ സാറിനെ കിട്ടിയത് വലിയധികം വളരെയധികം അഭിമാനിക്കുന്നു. ഈ ശുഭമുഹൂർത്തം എല്ലാവർക്കും മുന്നിലും പങ്കുവയ്ക്കുന്നു. ഇന്ന് മതനിരപേക്ഷത എന്ത്, എന്തിന്, എത്ര തരം, സമകാലിക ചരിത്രമുയർത്തുന്ന ചോദ്യങ്ങളിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് മാധവൻ സാർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ വലിയ രീതിയിൽ, അതായത് അക്കാഡമിക്കലി പ്രൊഫഷണലി, അദ്ദേഹം മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അക്കാഡമിക്കലി പ്രൊഫഷണലി നമുക്ക് ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ കഴിയും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. അതുപോലെ തന്നെ സാറിനെയും അതേപോലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, എല്ലാവരെയും കേരള സർക്കാരിന്റെ പേരിലും അക്കാഡമിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു കാർത്തിക്. ഇത് കാർത്തിക്ക് സൂചിപ്പിച്ച പോലെ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമി
ഇന്ത്യയുടെ തന്നെ ഒരു സംസ്ഥാന സർക്കാർ അവിടുത്തെ യുവജനങ്ങൾക്ക് ഭൗതികവുമായ ജീവന കൗശലങ്ങൾ നൽകാൻ വേണ്ടി തുടങ്ങിയ ഒരു ഉദ്യമമാണ് 2018 പ്രളയത്തിന് ശേഷം മലയാളികൾ യുവജനങ്ങളുടെ ശക്തി മനസ്സിലാക്കി ആ ശക്തിയെ സംഭരിക്കാനുള്ള ഏറ്റവും പുതിയ സംരംഭത്തിൽ ഭാഗഭക്ത ആവുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിക്ക് വളരെയധികം നന്ദി പറയുന്നു. ഇന്നത്തെ വിഷയം ശ്രീ കാർത്തിക് സൂചിപ്പിച്ച പോലെ മത നിരപേക്ഷത എന്ത് എന്നിന് എത്ര തരം ചില സമകാലിക പ്രശ്നങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളിലൂടെ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മത നിരപേക്ഷത അല്ലെങ്കിൽ സെക്യുലറിസം ഇതിന് മതവും ദൈവവും വിശ്വാസങ്ങളും ആയി യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അത് ദൈവവിശ്വാസത്തിനെതിരോ മതങ്ങൾക്കെതിരോ ഏതെങ്കിലും വിശ്വാസ സമുച്ചയങ്ങൾക്കെതിരോ അല്ല, അത് വെറും ഒരു ഭരണ രീതി മാത്രമാണ്. ഭരിക്കാൻ വേണ്ടി മനുഷ്യർ കണ്ടെത്തിയ ഒരുപക്ഷെ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഈ സെക്യുലർ മാർഗം. അപ്പോൾ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ കൂടിയാണ് നാം എപ്പോഴും കടന്നു പോകുന്നത്. സെക്യുലർ ആണ് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ നിരീശ്വരവാദി ആണെന്നൊരു സംശയം ഉണ്ടാകുന്നു, എനിക്ക് മതത്തിൽ വിശ്വാസമില്ലാത്ത ആളാണെന്ന് സംശയം ഉണ്ടായിരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഇതിന് മതവും ദൈവവും വിശ്വാസങ്ങളും ആയിട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധമുള്ള ഒരു സങ്കല്പമല്ല സെക്യുലറിസം. സെക്യുലറിസം എന്ന വാക്കിൻ്റെ മൂലം, സെക്യുലം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം നാം ജീവിക്കുന്ന കാലഘട്ടം, നാം ജീവിക്കുന്ന ലോകം, ചുരുക്കി പറഞ്ഞാൽ ഇഹം. ഈ ലോകത്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു വിഷയമാണ് സെക്യുലറിസം. ആ വാക്കിൻ്റെ തുടക്കം 19th century ആദ്യകാലത്ത് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, ഹോളി ഹോക്ക് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഈ വാക്ക് ആദ്യമായിട്ട് പ്രയോഗിച്ചത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നാം ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇഹത്തെ സംബന്ധിച്ച കാര്യം, മതം അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇഹത്തോടൊപ്പം തന്നെ അതിൽ പരലോകവും വരുന്നു. ഇതിൽ പരലോകത്തെക്കുറിച്ചോ മറ്റ് സങ്കല്പങ്ങളെ കുറിച്ച് വിശ്വാസങ്ങളില്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഒരു ആശയ സംശയമായിട്ടാണ് സെക്യുലറിസം കടന്നു വരുന്നത്. ഇത് നാം അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുകളിലും നാം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുൻധാരണയുടെ കൈത്താങ്ങില്ലാതെ എങ്ങനെ പരിഷ്കൃത ജനത നേരിടും എന്നുള്ളതിൻ്റെ ഒരു സങ്കല്പമാണ്, അതിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്യുലറിസം എന്ന സങ്കല്പം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഭരണത്തെ മാത്രം സംബന്ധിക്കുന്ന കാര്യം, ഇതിന് നമ്മുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെ നമ്മൾ എങ്ങനെ ഭരിക്കുന്നു, ഇതിനെ നിർവചിക്കുന്ന ഒരു
വളരെ ഇടുങ്ങിയ ഒരു വിഷയം മാത്രമാണ് സെക്യുലറിസം. അതായത് നാം നമ്മളെ ഭരിക്കുമ്പോൾ അതിൽ മതത്തിൻ്റെ സ്പർശം ഉണ്ടാകാൻ പാടില്ല. മതത്തിൻ്റെ സ്പർശം ഉണ്ടായാലുള്ള പ്രശ്നം മതം ഒന്നല്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ തന്നെ പലതരത്തിലുള്ള മതമുണ്ട്. ഇതിലെ ഈ മതങ്ങൾ പരസ്പര ധാരണയിലുമല്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന ഈ മതങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സങ്കല്പം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭരണകൂടം അതിൻ്റെ പൗരന്മാരെ ഭരിക്കുകയാണെങ്കിൽ എല്ലാ പൗരന്മാർക്കും തുല്യ രൂപത്തിലുള്ള സന്തോഷം ലഭിക്കുകയില്ല, തുല്യ അവസരങ്ങൾ ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യമായ സത്യസന്ധമായ മുൻധാരണയുടെ പേരിലാണ് സെക്യുലറിസം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന സങ്കല്പം നിലവിൽ വന്നത്. ഇത് വളരെ ആധുനിക കാലത്തെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇന്ന് ചരിത്രപരമായിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ തന്നെ ചാർവാകൻ്റെ തത്വശാസ്ത്രത്തിൽ വെറും ഇഹത്തെക്കുറിച്ച്, വെറും അനുഭവിച്ചറിയുന്ന കാര്യങ്ങളെക്കുറിച്ച്, എംപിരിസിസം, എംപിരിക്കലായിട്ട് അനുഭവിച്ചറിയാവുന്ന കാര്യത്തെക്കുറിച്ച്, യാഥാർത്ഥ്യമായിട്ട് കാണാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലോകവീക്ഷണം സൃഷ്ടിക്കുക എന്നതായിരുന്നു ചാർവാകൻ്റെ സിദ്ധാന്തം. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ യൂറോപ്പിലുണ്ടായിരുന്ന സീനോ അല്ലെങ്കിൽ മാർക്കസ് ഓറീലിയസ് തുടങ്ങിയ അനവധി ചിന്തകരും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ തുടങ്ങി. അതായത് നമ്മുടെ ലോകവീക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ഘടകം യുക്തി മാത്രമായിരിക്കണം, റീസൺ. യുക്തിക്കതീതമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്യുലറിസം എന്നത് ഒരു ആശയ സംഹിതയായിട്ട് വളരാൻ തുടങ്ങിയത്. ഇത് 17-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ കണ്ട നവോത്ഥാനത്തിൻ്റെയും മറ്റും പുറകില് ആന്തരികമായ ശക്തി യുക്തി തന്നെയായിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം അവിടുത്തെ മതസ്ഥാപനങ്ങളിൽ പല ചെലവ തല്ലിത്തകർക്കുകയും അവിടെ യുക്തിയുടെ ദേവതയെ അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഈ യുക്തിയെ മുൻനിർത്തിക്കൊണ്ട്, അതായത് നമുക്ക് പാരമ്പര്യമായി ലഭിച്ചു വരുന്ന തൊട്ടറിയാൻ കഴിയാത്ത വിശ്വാസങ്ങളെ മാറ്റി നിർത്തി യുക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് സെക്യുലറിസം അല്ലെങ്കിൽ മതനിരപേക്ഷത. ഇതിന് ശക്തമായ സാമ്പത്തിക അടിത്തറയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ജനാധിപത്യം ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1115 ഏതാണ്ട് 750 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ രാജാവും കർഷകരും തമ്മിൽ യുദ്ധം നടന്നു. എന്തുകൊണ്ടാണ് യുദ്ധം നടന്നത്? ഈ രാജാവ് കർഷകരുടെ മുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ വാസികളുടെ മുകളിൽ നികുതി ചുമത്തുകയും ഈ നികുതി അദ്ദേഹത്തിൻ്റെ, രാജാവിൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നത്. പല നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലെ കർഷകർ ഇങ്ങനെ തങ്ങൾക്ക് ആശു നൽകുകയും തങ്ങൾക്ക് യാതൊരു
ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഇല്ലാത്ത ഒരു ഭരണം നടക്കുമ്പോൾ അതിൽ തങ്ങൾക്കും പങ്കു വേണം എന്നുള്ള മുറവിളിയുമായിട്ട് രാജാവിനെ സമീപിക്കുകയും രാജാവിൻ്റെ ഒരു രാജാവിൻ്റെ ശിരച്ഛേദം തന്നെ ചെയ്യുകയും രാജാവുമായിട്ട് ഭരണത്തിൽ അവകാശം പങ്കിടാനുള്ള മാഗ്ന കാർട്ട എന്ന ഉടമ്പടി 1115 ആണ് 1215 ഇംഗ്ലണ്ടിലെ കർഷകർ ഒപ്പിട്ടത്. കർഷകർ അതോടുകൂടി അവരുടെ സമരം അവസാനിക്കുന്നില്ല. 1341 അവർ ലണ്ടനിൽ ഒത്തുകൂടി രാജഭരണത്തെ വീക്ഷിക്കുകയും തങ്ങൾ നൽകുന്ന കര എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിൽ ദത്തശ്രദ്ധരായിരിക്കാൻ വേണ്ടി അവർ യോഗം ചേർന്നു. ഈ യോഗം തുടർച്ചയായി ചേർന്നു. ഇതാണ് പിന്നീട് ഹൗസ് ഓഫ് കോമൺസ് എന്ന പേരിലറിയപ്പെടുകയും ലോകത്തിലെ എല്ലാ പാർലമെൻറ്റുകളുടെയും മാതാവ് എന്ന് വിളിക്കുന്ന ലണ്ടനിലെ ഹൗസ് ഓഫ് കോമൺസ്. പിന്നെയും കാര്യങ്ങൾ മുന്നോട്ട് പോയി 1688 പരിപൂർണമായിട്ട് രാജാവിനെ പ്രജകളുടെ പാർലമെൻറ്റിൻ്റെ കീഴിലാക്കി ഇംഗ്ലണ്ടിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നാമമാത്രമായ ഭരണക്രമം വന്നു. അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ തുല്യാവകാശവും. നൂറ്റാണ്ടുകളുടെ സമരങ്ങൾക്ക് ശേഷം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതായത് മതനിരപേക്ഷതയുടെ സാമ്പത്തിക അടിത്തറ എല്ലാ മനുഷ്യരും എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരും നികുതി അടയ്ക്കുന്നവരാണ്. നികുതി അടയ്ക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഭരണത്തിൽ അവരുടെ ജാതി മതഭേദമെന്നും പങ്കാളിത്തം വേണമെന്നും ഒരു കാരണം വശാലും അവരോട് വിവേചനം കാണിക്കരുത് എന്നും ആയ ശക്തമായ സാമ്പത്തിക യുക്തി അനുസരിച്ച് തന്നെയാണ് ഈ സെക്യുലറിസം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നത് നിലവിൽ വന്നത്. ഇത് ലോകത്തിൽ പല രാജ്യങ്ങളിലും ഭരണഘടനയിൽ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നുണ്ട്. എന്നാലും ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ, ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ പൊതു ലക്ഷണങ്ങൾ ഏതാണ്ട് ഇപ്രകാരമാണ്. ഒന്നാമത്തത്, ആ രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രമതം, സ്റ്റേറ്റ് റിലിജിയൻ കാണുകയില്ല. ഇന്ത്യക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് റിലിജിയൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലണ്ടിന് ബ്രിട്ടന് സ്റ്റേറ്റ് റിലിജിയൻ ഉണ്ട്. അവിടുത്തെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ അധികാരി തന്നെയാണ് അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ഇപ്പോൾ രാജ്ഞി. എന്നിരുന്നാലും ഈ സങ്കല്പം മുഴുവൻ പരിണമിച്ചെത്തിയത് അവിടെ ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റ് റിലിജിയൻ ഉണ്ടായിട്ടും ഇംഗ്ലണ്ടിലെ വ്യക്തികൾക്ക് വിവേചനം അനുഭവിക്കുന്നില്ല. പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇവ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അതൊരു ജൂതരാഷ്ട്രമാണ്. ഇതുപോലെ ചില ക്രിസ്തീയ രാജ്യങ്ങളും നിലവിലുണ്ട്. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു മതത്തിനും പ്രാധാന്യം നൽകാതെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന, ഭരണഘടന അനുശാസിക്കുന്ന ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, മറ്റൊന്ന് US, അമേരിക്ക, പിന്നൊന്ന് മെക്സിക്കോ, പിന്നെ ടർക്കി. ഇങ്ങനെ ഒരു 10-20 രാജ്യങ്ങൾ അടുത്തിട വരെ ഹിന്ദു രാജ്യമായിരുന്ന, ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാൾ കഴിഞ്ഞ വർഷം മുതൽ
2018 മുതൽ ഒരു മതേതര രാഷ്ട്രമായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ ലക്ഷണം ഒരു മതേതര രാഷ്ട്രത്തിൽ ഒരു സ്റ്റേറ്റ് റിലിജ്യൻ അല്ലെങ്കിൽ രാഷ്ട്രമതം ഉണ്ടാകില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷണം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിയമങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പൊതുനിയമങ്ങളായിരിക്കും. അത് ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കാവുന്നതല്ല, അവയ്ക്ക് പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ കാണും. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ഗർഭച്ഛിദ്രം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പൊതു നിയമം അല്ലെങ്കിൽ ഒരു പൊതു മാനദണ്ഡം സെക്യുലർ രാജ്യങ്ങളിൽ കാണും എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം പല മതങ്ങൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ, ഉദാഹരണത്തിന് ഇസ്ലാമിന് ഷരിയയുണ്ട്, ഹിന്ദുക്കൾക്ക് മനുസ്മൃതി ഉണ്ടായിരുന്നു, ജൂതന്മാർക്ക് ഹലാക്ക എന്ന് പറഞ്ഞ അവരുടെ നിയമ സംഹിതയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് കാനോനുകൾ എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിലും അവരുടേതായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങൾക്കൊന്നും ബാധകമല്ലാതെ രാജ്യത്തിലെ ജനതയുടെ മുഖ്യമായിട്ടുള്ള ജീവിതത്തിലെ നാഴികക്കല്ലുകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പൊതു നിയമങ്ങളായിരിക്കും. അതിൻ്റെ മതത്തിൻ്റെ പ്രസരം, അതിപ്രസരം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സെക്യുലർ രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം ഒരു സെക്യുലർ രാജ്യം മതത്തിൽ ഇടപെടുന്നില്ല, മതം അതിൻ്റെ രീതിയിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഒരു മതവും രാഷ്ട്രീയപരമായിട്ടോ ഭരണപരമായിട്ടോ ഇടപെടാൻ സെക്യുലർ ഭരണഘടനകൾ അനുവദിക്കാറില്ല എന്നുള്ളതാണ്. ഈ അഞ്ചാറ് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞത് പൊതുവായതും തിയറിറ്റിക്കലായതുമാണ്, ഇത് താത്വികമാണ്. ഇത് നടപ്പിലാകുമ്പോൾ പലപ്പോഴും പല രീതിയിലും ഇവയിൽ നിന്ന് വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞാൻ എത്ര തരം സെക്യുലറിസം എന്ന വിഷയത്തിൽ ചേർക്കാനുള്ള കാര്യം. ഇപ്പം ഉദാഹരണത്തിന് യു എസിൻ്റെ, അമേരിക്കയുടെ കാര്യം എടുക്കുക. ഈ അമേരിക്കയിൽ അവരുടെ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരമുണ്ടാകും, വിശ്വസിക്കാതിരിക്കാനുള്ള അധികാരവും അവരുടെ ഭരണഘടന നൽകുന്നു. എന്നാൽ അതിശക്തമായിട്ടുള്ള ഇത് അവരുടെ ഭരണഘടനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിൽ ഓരോ രീതിയിലും മതത്തിൻ്റെ കടന്നുകയറ്റം നേരിടേണ്ടി വരുന്നു. ഇത് മുഖ്യമായിട്ടും ഇത് നേരിടുക സ്ത്രീകളാണ്. ഇപ്പോൾ രണ്ട് ശക്തമായിട്ടുള്ള മത, ഏറ്റവും ശക്തമായിട്ടുള്ള മത വിശ്വാസങ്ങളിൽ പെട്ടത് സ്വത്തവകാശത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സ്വത്തവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള പല നിയമ സംഹിതകളും പല മതങ്ങളുടെയും വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകളും സ്ത്രീകളെ മാറ്റി നിർത്തുന്നു. ഇതുപോലെ തന്നെ അമേരിക്കയിൽ ശക്തമായിട്ടുള്ള ഒരു യാഥാസ്ഥിക ലോബിയുണ്ട്. ഈ യാഥാസ്ഥിക ലോബിയും അവിടുത്തെ ഭരണകർത്താക്കളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുമായിട്ട് അവിടുത്തെ സ്ത്രീകളുമായിട്ട് സ്ത്രീകളുടെ ഒരു വിഭാഗം ആളുകളുമായിട്ടും ദീർഘകാലം നീണ്ടുവരുന്ന ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുമത
വിശ്വാസങ്ങൾക്കെതിരായതുകൊണ്ട് ഗർഭച്ഛിദ്രം അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. പല സംസ്ഥാനങ്ങളിലും, അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തിടെ കണ്ട ഇലക്ഷൻ നിന്ന്, അവിടുത്തെ പ്രസിഡന്റ് ഇലക്ഷൻ നിന്ന് മനസ്സിലായി കാണും, പല രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളാണ്. പല സംസ്ഥാനങ്ങളിലും സ്ത്രീകളെ ഗർഭച്ഛിദ്രത്തിന് അനുവദിച്ചിരുന്നില്ല. ഇത് മാറിയത്, അമേരിക്കയിൽ മുഴുവനായി മാറിയത് ഒരു സുപ്രീം കോടതി വിധിയിൽ കൂടിയാണ്. അവരുടെ സ്ത്രീകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ മുകളിൽ അവകാശമുണ്ടെന്നും അതിൻ്റെ മുകളിൽ തീരുമാനം എടുക്കാൻ, അത് ഗർഭച്ഛിദ്രം വേണമെന്നോ വേണ്ട എന്നോ തീരുമാനമെടുക്കാനുള്ള അവസാനത്തെ വ്യക്തി അതിനുള്ള ഏജൻസി സ്ത്രീകൾക്കുണ്ട് എന്ന് അനുവദിച്ച് നൽകുന്ന റോ ആൻഡ് വേഡ് എന്ന് പറയുന്ന, റോയും വേഡും തമ്മിലുള്ള ഒരു കേസിൽ അവിടുത്തെ സുപ്രീം കോടതി നൽകിയ വിധിയാണ്. ഈ വിഷയത്തിന് വ്യതിചലിച്ചുകൊണ്ട് ഞാൻ ഒരു നിമിഷം പറയട്ടെ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ്, പ്രസിഡന്റ് ട്രംപ് ഒരു യാഥാസ്ഥിക സ്ത്രീയെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് സുപ്രീം കോടതിയിൽ അവിടെ 10 ജഡ്ജിമാരാണുള്ളത്. 10-ൽ 6 പേര് യാഥാസ്ഥികരും 4 പേര് ലിബറൽസുമായി. അതുകൊണ്ട് അമേരിക്കയുടെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ ന്യായമായിട്ടുള്ള ഒരു പേടി, റോ ആൻഡ് വേഡ് വിധി റദ്ദാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ആനുഷംഗികമായിട്ട് എങ്ങനെ സെക്യുലർ ഭരണകൂടം എത്രത്തോളം മനുഷ്യരുടെ ജീവിതത്തെ അഗാധമായി ബാധിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ട് സെക്യുലറിസത്തിൻ്റെ തീവ്രഭാവം ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൽ കാണണമെങ്കിൽ അത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ സെക്യുലറിസത്തിൻ്റെ വേരുകൾ, ബീജാഭാവം നടന്നത് ഫ്രഞ്ച് റെവല്യൂഷന് ശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിയെ അവർ ദൈവമായിട്ട് തന്നെ കണ്ടു. പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 മുദ്രാവാക്യങ്ങളിൽ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഒരു തീരുമാനവും അതിന് വേണ്ടിയുള്ള ദീർഘകാല സമരവുമാണ് ഫ്രാൻസിൽ നടന്നത്. 1905 അവിടെ നടന്ന ഒരു വിപ്ലവത്തിന് ശേഷം ഉണ്ടായ നിയമം, ഈ നിയമത്തിൻ്റെ പേര് ലൈറ്റി എന്നാണ്. ലൈറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അൽമായക്കാരൻ, അതായത് പള്ളിയിലെ വൈദികനല്ല, സാധാരണക്കാരൻ, ഇടവകക്കാരൻ. സാധാരണക്കാരൻ്റെ വിശ്വാസങ്ങളെ ജനജീവിതത്തിൽ ഉറപ്പിക്കാനുള്ള നിയമങ്ങളെ ലൈറ്റി എന്ന പേരിൽ 1905 ഫ്രാൻസിൽ നടപ്പിലാക്കി. ഇതിൻ്റെ ഫലമായിട്ട് മതം ഒരു പൊതുസമൂഹത്തിലും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മതത്തിന് പരിപൂർണമായിട്ട് സർക്കാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. 2000 ഇതിനേക്കാൾ കൂടുതലായിട്ട് അവർ ഇതിനെ പരിഷ്കരിച്ച് 2004 ഒരു മതചിഹ്നവും സർക്കാർ സ്ഥാപനങ്ങളിൽ അനുവദിക്കുക ഇല്ല എന്നുള്ളതായി ഫ്രാൻസിൻ്റെ നിയമം, 2004 നിയമം. അതായത് സ്കൂൾ കുട്ടിക്ക് പള്ളിയിൽ, സ്കൂളിൽ പോകാൻ കഴുത്തിൽ കുരിശുമാല ധരിച്ചുകൂടാ. അത് തന്നെയായിരുന്നു തട്ടത്തിനും. അത് തന്നെയായിരുന്നു സിഖ് മതത്തിൽപ്പെട്ട സദാജി കുട്ടികൾക്കും അവരെ തലപ്പാവുമായിട്ട് സ്കൂളിൽ പോകാൻ പാടില്ല. മതത്തിനോടുള്ള ഏറ്റവും ഭരണത്തിന് പരിപൂർണമായി മതത്തെ അടർത്തി മാറ്റി കൊണ്ടുള്ള ഒരു നിലപാടാണ് ഫ്രഞ്ച് ജനത സ്വീകരിച്ചത്. ഇതിനോടൊപ്പം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൻ്റെ
പരമകാഷ്ഠയും ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം കൂടി ജനതയ്ക്ക് നൽകണമെന്ന് ഫ്രഞ്ച് സർക്കാർ വിപ്ലവത്തിൻ്റെ ഫ്രഞ്ച് വിപ്ലവം തൊട്ട് കാലാകാലങ്ങളിലായി മതേതരത്തിൻ്റെ തീവ്രഭാവങ്ങളിലേക്ക് അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് സർക്കാർ തീരുമാനിച്ചു. അപ്പൊ അവിടുത്തെ സ്കൂളുകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ അധ്യാപകരുടെ ഒരു കടമയായി തന്നെ കണ്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഒരു സ്കൂൾ ടീച്ചറ് കഴുത്തറുത്ത സംഭവം ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം പ്രദർശിപ്പിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ പ്രകടനമാണെന്ന് അതിൻ്റെ ഉദാഹരണമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു സ്കൂൾ ടീച്ചറ് ക്ലാസ് മുറിയിൽ പറയുകയും അതിൻ്റെ ഫലമായിട്ട് അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതൊരു ഫ്രഞ്ച് സെക്യുലറിസത്തിൻ്റെ ഫ്രഞ്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മതനിരപേക്ഷതയുടെയും ഫ്രഞ്ച് പാരമ്പര്യങ്ങൾ മുഴുവനും മനസ്സിലായാതെ ഈ സംഭവത്തിൻ്റെ ഊരാക്കുഴുക്കുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റി. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ മതനിരപേക്ഷ പാരമ്പര്യം വളരെ കുറവായിരുന്നു. അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ എക്സാമ്പിൾ ഉദാഹരണം 19th century തുടക്കത്തിൽ പഞ്ചാബ് ഭരിച്ചിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് മാത്രമായിരുന്നു മതനിരപേക്ഷകമായിട്ടുള്ള ഒരു നാട്ടുരാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കുകയും ഭരിക്കുകയും ചെയ്തത്. മറ്റ് ഒട്ടുമിക്കവാറും നാട്ടുരാജ്യങ്ങൾ ഒന്നുകിൽ ഇസ്ലാമികമായിരുന്നു അല്ലെങ്കിൽ ഹിന്ദു രാജ്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും ഇത് രണ്ടുമായിരുന്നു കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ. അവ 1947 മുമ്പ് വരെ ഹിന്ദു രാജ്യങ്ങളായി. അപ്പൊ അതുപോലെ തന്നെ ഇവിടുത്തെ സിവിൽ വ്യവഹാര കോടതികളിൽ രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കോടതികൾ, മനുസ്മൃതി അല്ലെങ്കിൽ ഹിന്ദു നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള കോടതികൾ, പിന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ക്രിമിനലും സിവിലുമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷ് കോടതികൾ. ഇങ്ങനെ ഒരു മൂന്ന് സിസ്റ്റങ്ങളുടെ സഹവർത്തിത്വമായിരുന്നു 1947 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തു. ഈ ഭരണഘടനയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഭരണഘടനയും ഇവിടെ ജീവിക്കുന്ന ജനതയുമായിട്ട് അവരുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഞാനല്ല, ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറാണ്. ഒരു ജനതയെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി ഒരു പറ്റം ഏറ്റവും അത്യാധുനികവും സമത്വപരവുമായ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഒരു സമൂഹത്തിൻ്റെ മുകളിൽ ഇറക്കി വച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ഇത് ഇതിൻ്റെ ആ ഒരു സംഘർഷം നാം 1950 തൊട്ട് ഇന്ന് വരെ അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതിൽ 1976 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക്, സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന വാക്ക് എഴുതി ചേർക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ വാക്ക് എഴുതി ചേർക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഭരണഘടന നിലവിൽ വന്ന അന്ന് മുതൽ ഭരണഘടനാ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് ഇന്ത്യ സെക്യുലറായിരുന്നു. SR Bombay വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. 1976 ഭേദഗതി ഇല്ലാതെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ തത്വങ്ങൾ ഇന്ത്യയെ ഒരു
സെക്യുലർ രാജ്യമായിട്ട് തന്നെ നിലനിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യ എന്ന സെക്യുലർ രാജ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ സെക്യുലർ രാജ്യങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ വ്യത്യാസം, ഇന്ത്യയിൽ വ്യക്തി നിയമങ്ങളിൽ മത നിയമങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിവാഹം, ബഹുഭാര്യത്വം, സ്വത്തവകാശം കൈമാറുന്നതിനുള്ള നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മത നിയമങ്ങൾക്ക് മുൻതൂക്കം അല്ലെങ്കിൽ മത നയങ്ങളെ പല ഏരിയകളിലും അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്, പല മതസ്ഥാപനങ്ങളിലും സർക്കാർ നേരിട്ട് നടത്തുകയോ അല്ലെങ്കിൽ അവയ്ക്ക് ധനസഹായം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ വഖഫ് കൗൺസിൽ, പല ഹിന്ദുമത ക്ഷേത്രങ്ങൾ, ഇവയെല്ലാം സർക്കാർ നേരിട്ട് നടത്തുകയോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾ, ദേവസ്വം ബോർഡ് തുടങ്ങിയ ഏജൻസികൾ നടത്തുകയോ. ഇതാണ് ഈ മത നിരപേക്ഷക രാജ്യങ്ങളുടെ ക്ലാസിക്കൽ ലക്ഷണങ്ങളിൽ നിന്ന് ഇന്ത്യക്കുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ഇനി ഇതൊരു പരിഷ്കൃത രാജ്യത്തിന് ചേർന്നിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ സെക്യുലർ സങ്കല്പങ്ങൾക്ക് ചേർന്നിട്ടുള്ള കാര്യമാണോ? പ്രത്യേകിച്ച് വ്യക്തി നിയമങ്ങൾ, സ്വത്തവകാശം തുടങ്ങിയ നിയമങ്ങളിൽ വ്യക്തമായിട്ടും സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആണെന്നത് കൊണ്ട് തന്നെ ഭരണഘടനയെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുകളിൽ ഇന്ത്യയിൽ ഒരു പൊതു യൂണിഫോം സിവിൽ കോഡ്, പൊതു നാഗരിക നിയമം ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സ്ഫോടനാത്മകമായും വിവേചനപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ അനുരണനങ്ങൾ, അത് കാലാകാലങ്ങളിലായി ചർച്ചയിൽ മാത്രം തുടരുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രം അല്ലെങ്കിൽ മതനിരപേക്ഷക രാഷ്ട്രം എന്ന് ക്ലാസിക്കൽ നിർവചനം അനുസരിച്ച് പറയാൻ പ്രയാസമായിരിക്കും. ഒരു പക്ഷേ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാവുന്ന ഒരു വാക്ക്, ഇതൊരു ബഹുസ്വര രാഷ്ട്രമാണ്. പല മതങ്ങളും ഒരേപോലെ സമവർത്തിത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന രാജ്യമാണ്. ഇവിടുത്തെ മതേതരത്വം മത സാഹോദര്യമാണ് അല്ലെങ്കിൽ റിലിജിയസ് ടോളറൻസ് ആണ്. ഇവിടുത്തെ മതേതരത്തിൻ്റെ അവസാനത്തെ ടെസ്റ്റ്, ഒരേ ഒരു ടെസ്റ്റിലാണ് ഇന്ത്യയുടെ മതേതരത്വം നിർവചിക്കപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആൾ ആ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്ത സെക്യുലറിസത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ ഈ കലാകാലങ്ങളായിട്ട് പൊതു നിയമസംഹിതയും വിശ്വാസങ്ങളും തമ്മിൽ ഉള്ള ഒരു സംഘർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. 1835 വില്യം ബെൻഡിക്ക്, അന്നത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക്, സതി ഇന്ത്യയുടെ ഒരു വിശ്വാസമായിരുന്നു. ഒരു വിഭാഗം ഹിന്ദുക്കളുടെ, നോർത്ത് ഇന്ത്യയിലെ ഒരു വിഭാഗം ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്നത് പ്രഥാവ് മരിക്കുന്നതോടൊപ്പം ഭാര്യയും ഉടന്തടി ചാടണമെന്നുള്ളതാണ്. ഇത് നിയമപരമായിട്ട് നിർത്തലാക്കി, അതിനെതിരായി പ്രതിഷേധങ്ങളുണ്ടായി. ഇതുപോലെ തികച്ചും ആധുനികതയ്ക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ സെക്യുലർ, ആ കാലഘട്ടത്തെ ആ പ്രതിനിധീകരിക്കാത്ത നിയമങ്ങളുണ്ടാവുന്ന ചുരുക്കം അവസരങ്ങളിൽ ഭരണകൂടം ഭരണഘടനയുടെ അനുസരിച്ചുള്ള തുല്യതയ്ക്ക് മുൻഗണന നൽകിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽപ്പെട്ട ഈ ഒരു
ഇനിയാണ് അപജയങ്ങളുടെ കാര്യം. ഇതിൻ്റെ ഒരു പക്ഷേ തുടക്കം സിവിൽ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ ക്രിമിനൽ കോഡിൻ്റെ 123 വകുപ്പ് അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷനാൽ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ ജീവനാംശം നൽകണം എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇത് മതാതീതമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്ക് മതഭേദമാവണമെന്നും നിർബന്ധമില്ല. ഇതനുസരിച്ച് സുപ്രീം കോടതി ഷാബാനു കേസിൽ ഷാബാനു എന്ന് പറഞ്ഞ സ്ത്രീക്ക് ജീവനാംശം അനുവദിച്ചു. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം ചെലവിന് കൊടുക്കുക എന്നുള്ളത് വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ മേൽപ്പറഞ്ഞ സിവിൽ പ്രൊസീജിയർ കോഡ് നിയമത്തിലെ ജീവനാംശം നൽകുന്ന നിയമത്തെ രാജീവ് ഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം അത് മാറ്റിമറിച്ചു. ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മതവും വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഒരു സംഘർഷം കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യയിൽ നടന്നു വരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ കണ്ണിയായിരിക്കും ശബരിമലയിലെ കേസ്. ശബരിമല കേസ് സുപ്രീം കോടതിയുടെ വിധിയിൽ ഇവിടെ നിലവിലിരുന്ന വിശ്വാസങ്ങളും ഭരണഘടന നിർദ്ദേശിക്കുന്ന സ്ത്രീകൾക്കുള്ള സമത്വവുമായിട്ട് യോജിച്ച് പോകുന്നില്ല എന്നൊരു നിഗമനത്തിലാണ് എത്തിയത്. ആ നിഗമനം ഈ ഭരണഘടനയെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇന്ത്യയിലെ പൗരന്മാർക്ക് അവരുടെ വിശ്വാസങ്ങളും വച്ചുപുലർത്താനുള്ള അധികാരം നൽകുന്നുണ്ട്. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഈ വിധി ഭരണഘടന നൽകുന്ന വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പുലർത്താനുള്ള അധികാരം നൽകുന്ന വിധിയും തമ്മിൽ എങ്ങനെ സമരസപ്പെട്ടു പോകുന്നു എന്നത് ഇപ്പോൾ വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം നമുക്ക് ഇനിയും അറിയാൻ കിടക്കുന്നത്. അതെ, ഈ ചുരുക്കം പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും ഭരണഘടന നൽകുന്ന സമത്വം മാറ്റിക്കുറിക്കി പറഞ്ഞാൽ ഒരു മതത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് ഭരണമനുസരിച്ച് യാതൊരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയിലെ സെക്യുലറിസത്തിൻ്റെ പ്രത്യേകത. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യുലറിസ്റ്റ് പ്രിൻസിപ്പിൾസുമായിട്ട് ഇന്ത്യക്ക് വളരെയധികം വ്യതിചലനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ അവസാനമായിട്ട് നമുക്ക് പറയാവുന്ന ഒരേ ഒരു കാര്യം, മതത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആരും പീഡിപ്പിക്കാൻ പാടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നമ്മളിപ്പോ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഈ വിശ്വാസ പ്രമാണങ്ങളെ വളരെയധികം, ഈ വിശ്വാസത്തിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ ആശങ്കകൾ ഉണർത്തുന്ന കാര്യമാണ്. അതിൽ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച പൗരത്വ നിയമത്തിൽ നമ്മുടെ സമീപ രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സമീപ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ, മുസ്ലിങ്ങളും വേണമെങ്കിൽ ജൂതരെന്ന് പറയാൻ, ഈ രണ്ട് മതങ്ങളുടെ പേരെ അതിൽ പറയാത്തതുള്ളൂ. 2014 ഡിസംബറിന് മുമ്പ് ഇന്ത്യയിൽ കുടിയേറിയിരുന്നെങ്കിൽ പൗരത്വം നൽകുമെന്നുള്ള വ്യവസ്ഥയുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ പൗരത്വത്തിനെ മതത്തിൻ്റെ കാഴ്ചത്തിൽ കൂടി കാണുന്നത്. ഇതുപോലെ മതത്തിൻ്റെ ഒരു അതിപ്രസരം ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്ന് മറന്നുകൊണ്ട്
അവർ ഏതോ ഒരു മതത്തിൻ്റെ മാത്രം രാഷ്ട്രമായിട്ട് പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ചെലവിൽ മതാഘോഷങ്ങൾ നടത്തുക, ഇല്ലാത്ത കാര്യങ്ങൾ, മതത്തിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ലവ് ജിഹാദാണ്. എന്താണ് ലവ് ജിഹാദ് എന്ന് വളരെ കുലങ്കഷമായിട്ട് പഠിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചാരുഗുപ്ത എന്നൊരു പ്രൊഫസർ. അവർക്ക് ഇത് ഒരു കപട നിർമ്മിതിയാണെന്നും ഇങ്ങനൊരു കാര്യം നിലവിലില്ല എന്നാണ് വളരെയധികം കേസുകൾ പരിശോധിച്ച് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നത്. എന്തായാലും ഇത്തരം ഒരു സങ്കല്പം ഉണ്ടാക്കി അതിനെതിരായിട്ട് നിയമനിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ ജീവവായുവായ മതത്തിൻ്റെ പേരിൽ ആരും പീഡനമേൽക്കരുത് എന്നുള്ള വസ്തുത ഉള്ളിൽ കൊണ്ടു നടക്കുകയും സെക്യുലറിസം മാത്രമാണ് രാജ്യ പുരോഗതിക്കുള്ള മാർഗമെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു യുവതലമുറയ്ക്കാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ വാക്കുകൾ വളരെയധികം കേൾക്കാവല്ലോ അല്ലേ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, സാറിൻ്റെ വാക്കുകൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള, വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം, ഈ മതസ്വാതന്ത്ര്യത്തെ ആർട്ടിക്കിൾ 14 മേലെയും 19 മേലെയും 21 മേലെയും പ്രതിഷ്ഠിക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല അതിക്രമങ്ങളും സംഭവിക്കുന്നത്. അത്തരം ഒരു വിഷയം തുടരാതിരിക്കട്ടെ. തുല്യതയ്ക്ക് വേണ്ടിയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയും നമുക്ക് പൊരുതിക്കൊണ്ടേയിരിക്കാം. ഇത് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മുഹാദ് വെമ്പായം എന്ന ഒരു മനുഷ്യൻ്റെ ഒരു ചെറിയൊരു കവിതയാണ്. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അന്നും പല മതമുണ്ടായിരുന്നേ, അതിനപ്പുറം അൻപുണ്ടായിരുന്നേ, എൻ്റെ പടച്ചോൻ നിന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലായിരുന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ, ആ നാട് മരിച്ചേ പോയോ അതോ വെറും ഒരു കനവായിരുന്നു. ആ കനവാരുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെ ലെക്ചർ സീരീസിന് രണ്ടാം പതിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ച പ്രിയ എഴുത്തുകാരൻ ശ്രീ എൻ എസ് മാധവന്, കേരള സർക്കാരിൻ്റെയും യൂത്ത് ലീഡർഷിപ്പ് അക്കാഡമിയുടെയും വ്യക്തിപരമായ പേരിലും വലിയ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ സ്പെഷ്യൽ മെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ടെക്നോ പാർക്കിലെ ICT അക്കാഡമിയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തരുന്നത് ICT അക്കാഡമിയാണ്. അപ്പൊ അവിടെയുള്ള നമ്മുടെ ഇതിന് ജോയിൻ ചെയ്തിരിക്കുന്ന അഭിലാഷ്, ശ്രീരാജ്, ഡോക്ടർ മനോജ്, JS, കൈലാസ്, കാർത്തികേയൻ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. അപ്പൊ അടുത്തൊരു പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. താങ്ക് യു.